നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിളകളുടെ വില അസ്ഥിരത കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നാളികേരത്തിന് വില കൂടാം, വില കുറയാം, പക്ഷെ നാളികേരത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരിക്കലും വില കുറയാറില്ല. എന്താണിതിന് കാരണം? ഉത്തരം വളരെ ലളിതം. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് കമ്പനികളാണ്, പക്ഷെ തേങ്ങയുടെ വില നിശ്ചയിക്കാൻ കർഷകർക്ക് അവകാശമില്ല. ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? ഒന്നേ ഉള്ളൂ, കർഷകർ ചേർന്ന് ഒരു കമ്പനി രൂപീകരിക്കുക, എന്നിട്ട് നാളികേരം അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തേങ്ങയെക്കാളും കൊപ്രയേക്കാളും അധിക വരുമാനം കർഷകരുടെ കൈകളിൽ എത്തിച്ചേരും. ഇത് പ്രാവർത്തികമാക്കുന്ന ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്ന് കൃഷിദീപം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി. ഈ കമ്പനിയുടെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഓണാട്ടുകരയിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ. സ്വർണവർണം തൂവുന്ന വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ സ്ഫുടം ചെയ്തെടുക്കുന്ന ഉരുക്കു വെളിച്ചെണ്ണ, തൂമണം വിതരുന്ന അവലോസ് പൊടി, റെഡിമെയ്ഡ് തീയൽക്കൂട്ട്, 101 കറികൾക്ക് തുല്യം ഇഞ്ചിക്കറിക്കൂട്ട്, 7 അയലു മണക്കുന്ന നാളികേര കേക്ക്, മധുരവും ഉപ്പും രുചികളിൽ നാളികേര ചിപ്സ്, ന്യൂജൻ രുചികളിൽ കുക്കീസും സ്ക്വാഷും, അങ്ങനെ അങ്ങനെ രുചിയുടെ ദശാവതാരം കടന്ന് നാളികേരം. തേങ്ങ എന്ന് പറഞ്ഞാൽ ഇളനീരും വെളിച്ചെണ്ണയും പിന്നെ അരയ്ക്കാനുള്ള വകയും എന്ന പതിവ് ചിന്തകൾക്ക് ഗുഡ് ബൈ. ചിരട്ട പൊട്ടിച്ചുയരുന്ന അനന്ത സാധ്യതകളോടെ നാളികേരം കുതിക്കുകയാണ്. ഒപ്പം കർഷകരുടെ പ്രതീക്ഷകളും മാനം മുട്ട ഉയരുന്നു. ഓണാട്ടുകര എന്നാൽ ഓണമൂട്ടുകര. നാടൊട്ടുക്കും ഊട്ടി ഓണം കേമമാക്കുന്ന ദേശം. കൃഷി മെച്ചമായാലേ ഓണം ആഘോഷമാവുകയുള്ളൂ. ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയ്ക്ക് ഈ വിളിപ്പേര് വീണത് കൃഷിയുടെ മെച്ചം തന്നെയാണ് എന്നത് നിശ്ചയം. തെങ്ങിൻ്റെയും നെല്ലിൻ്റെയും എള്ളുകൃഷിയുടെയുമൊക്കെ പെരുമ പേറിയ ചൊരിമണൽ പ്രദേശം. പക്ഷേ കാലക്രമത്തിൽ നാടോടുന്നതിനനുസരിച്ച് ഓണാട്ടുകരയും ഓടിയപ്പോൾ നാട്ടുനടപ്പ് മാറി. കൃഷിയിൽ നാട് പിന്നാക്കം പോയി. കാർഷിക വിളകൾക്ക് വില തകർച്ചയും കൂടി ആയപ്പോൾ കൂനിന്മേൽ കുരു വന്നതുപോലെയായി. കർഷക ഭവനങ്ങളിൽ പോലും പട്ടിണിയായി. കൃഷി ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ തേടിയവരും ഏറെ. നെല്ലും എള്ളുമൊക്കെ നഷ്ടക്കണക്ക് നിരത്തിയപ്പോഴും പിടിച്ചു നിർത്തിയ തെങ്ങിനും പിന്നീട് പിഴച്ചു. മണ്ടരി, കാറ്റുവീഴ്ച, തൊഴിലാളികളുടെ ദൗർലഭ്യം, പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് കരകയറിയപ്പോൾ മറുനാടൻ നാളികേരം നാട് കൈയടക്കുന്നത് കാണേണ്ടി വന്നു. നാടൻ നാളികേരത്തിന് നാട്ടിൽ വിലയില്ലാത്ത സ്ഥിതി വന്നു. അവശേഷിക്കുന്ന കർഷകരും തെങ്ങുകൃഷിയിൽ നിന്നും അകലുന്ന അവസ്ഥയിലാണ് സർക്കാർ പദ്ധതികളും സഹായങ്ങളും കർഷകരുടെ രക്ഷയ്ക്കെത്തിയത്. കേന്ദ്ര നാളികേര ബോർഡിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ തെങ്ങുകൃഷി വികസന പദ്ധതികൾ. അതിലൊന്ന് പ്രദേശത്തെ കർഷകരെ ഉൾപ്പെടുത്തി കർഷക കമ്പനികൾ രൂപീകരിക്കുക എന്നതായിരുന്നു. CPSൽ തുടങ്ങി ഫെഡറേഷനിലൂടെ വളരുന്ന നാളികേര ഉൽപ്പാദക കമ്പനി. സംസ്ഥാനത്തൊട്ടാകെ അത്തരത്തിൽ രൂപീകൃതമായ കമ്പനികളിലൊന്ന് ഓണാട്ടുകരയിലും ആരംഭിച്ചു. കറ്റാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി. കർഷകർക്കു വേണ്ടി കർഷകർ തന്നെ കർഷകരാൽ നടത്തുന്ന ജനകീയ കമ്പനി. ഇത് 3-tier സിസ്റ്റമാണ് നമ്മുടെ ഈ കമ്പനി മുന്നോട്ട് നയിക്കുന്നത്. CPS ഫെഡറേഷൻ കമ്പനി. CPS എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 4,000 മൂട് നാളികേരവും ഏതാണ്ട് 40 to 100 കർഷകർ വരുന്ന ഒരു സൊസൈറ്റിയാണ് CPS. അങ്ങനെ 10 സൊസൈറ്റിക്ക് മുകളിൽ 15 സൊസൈറ്റികളും വരുന്ന ഒരു അപ്പക്സ് ബോഡിയാണ് ഫെഡറേഷൻ. 10 to 15 ഫെഡറേഷനിൽ ചേർന്നതാണ് നമ്മളുടെ ഈ കമ്പനി. ഇത് 2002 ഞങ്ങൾ നാളികേര വികസന ബോർഡിൽ പോയി രജിസ്റ്റർ ചെയ്ത് 2014 ഞങ്ങൾ കമ്പനി ഏതാണ്ട് രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ 12 directors. ആ 12 ചേർന്ന് ഞങ്ങൾ രൂപം കൊടുത്ത ഒരു കമ്പനി 2012 CPSൽ നിന്ന് തുടങ്ങി 2015
ഞങ്ങൾ പരിപൂർണമായും ഒരു കമ്പനി രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായൊരു കാര്യം. ഇത് നാളികേര വികസന ബോർഡിൻ്റെ കീഴിലെ ഒരു വലിയ സംരംഭമായി ഞങ്ങൾ ഇത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കമ്പനി ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈ നാട്ടിലെ നല്ലവരായ നാളികേര കർഷകരുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. ഞങ്ങളീ കമ്പനി തുടങ്ങുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ വില സമം ഒരു കോഴിമുട്ടയുടെ വില എന്ന രീതിയിൽ 5 രൂപയെ ഉള്ളായിരുന്നു ഒരു നാളികേരത്തിൻ്റെ വില. അവിടെ നിന്നും ഇന്ന് ഒരു നാളികേരത്തിന് 20 രൂപ 25 രൂപ വരെ ഒരു നാളികേരത്തിന് വരാനുണ്ടായ കാരണം കർഷകർക്ക് നാളികേരവുമായും തെങ്ങുമായും ഉണ്ടായ ഒരു അടുപ്പത്തിന് കാരണമാണ് ഈ നാളികേരത്തിന് വില കൂടാൻ പ്രധാനപ്പെട്ട കാരണം. വിദേശ രാജ്യങ്ങളിൽ പോലും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ഒരു മുന്നേറ്റം നാളികേരത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചെറിയ കമ്പനി ഓണാട്ടുകര കമ്പനി കേരളത്തിലെ 29 കമ്പനി രജിസ്റ്റർ ചെയ്തതിൽ 13-ാമതായിട്ട് രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് ഓണാട്ടുകര കോകൻ പ്രൊഡ്യൂസർ കമ്പനി. ഈ 13-ാമതായിട്ട് രജിസ്റ്റർ ചെയ്ത നമ്മുടെ കമ്പനി ഇന്ന് നാളികേര വികസന ബോർഡിലെ ഏറ്റവും നല്ല കമ്പനിയിൽ 3 കമ്പനി ഒരു കമ്പനി നമ്മുടെയാണ് എന്ന് നാളികേര വികസന ബോർഡിലുള്ളവർ നമ്മളെപ്പറ്റി പറയാൻ കാരണം നമ്മൾ വെളിച്ചെണ്ണയോടൊപ്പം തന്നെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും നമ്മുടെ കമ്പനികൾ നമ്മൾ തുടങ്ങിയതുകൊണ്ടാണ്. 10-ഓളം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിൽ മാത്രം ഉണ്ടാക്കുന്നത്. ഓണാട്ടുകര ദേശത്തെ നാളികേരം പണ്ടുകാലത്ത് ഇടനിലക്കാരായ ബിസിനസ്സുകാരോ അവരുടെ ഏജന്റുമാരോ ശേഖരിക്കുന്നത് പതിവായിരുന്നു. കർഷകർക്ക് തുച്ഛമായ വിലയും നൽകി വന്നു. ഓണാട്ടുകര നാളികേര ഉൽപ്പാദക കമ്പനി നിലവിൽ വന്നതോടെ കഥ മാറി. കർഷകരിൽ നിന്നും നാളികേരം കമ്പനി ശേഖരിച്ചു തുടങ്ങി. അർഹമായ ന്യായവിലയും നൽകി. തെങ്ങു കർഷകരുടെയും കൃഷിയുടെയും ജാതകം തന്നെ തിരുത്തിക്കുറിച്ച ശക്തമായ ഇടപെടൽ. ഉൽപ്പന്നത്തിന് ന്യായവില ലഭിക്കുന്ന സാഹചര്യം വന്നതോടെ ഒരു കാലത്ത് കൃഷി ഉപേക്ഷിച്ചവർ പോലും തെങ്ങിൻ ചുവട്ടിൽ തിരികെ എത്തി കൽപ്പവൃക്ഷത്തെ പരിപാലിക്കുവാൻ തുടങ്ങി. ഓണാട്ടുകര നാളികേര ഉൽപ്പാദക കമ്പനിയിൽ ഇന്ന് 25,000 കർഷകർ അംഗങ്ങളായുണ്ട് എന്നതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാം. അതെ, ഓണാട്ടുകര വീണ്ടും ഓണമൂട്ടുകരയായി മാറുകയായിരുന്നു. 2017 മെയ് 28-ാം തീയതിയാണ് നമ്മുടെ കമ്പനി ഉദ്ഘാടനം. 2018 മെയ് കഴിഞ്ഞു. 2019 മെയ് ആകുമ്പോൾ 2 വർഷം പൂർത്തീകരിക്കാം. 2 വർഷം കൊണ്ടൊരു കമ്പനി ഇന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനിക്ക് അക്മാർക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ വന്ന് വിദേശത്തുള്ള ആൾക്കാർ, ഒട്ടനവധി ആൾക്കാർ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെല്ലാവരും വീണ്ടും നമ്മുടെ ഇവിടെ തന്നെ ആളിനെ വിട്ട് വാങ്ങിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അവർക്കുള്ളൊരു വിശ്വാസം, ആ വിശ്വാസമാണ് ഞങ്ങളുടെ ധൈര്യം. നാളുകളിൽ നമുക്ക് ലോക നിലവാരത്തിൽ എത്തിക്കുവാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് 2 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു സംരംഭത്തെ നമ്മൾ 20 വർഷത്തിൻ്റെ ഒരു പിൻബലത്തിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസത്തോടും ഒരു ആത്മസന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഓണാട്ടുകരയിലെ കർഷകരിലേറെ പേരും ഇന്ന് നാളികേരം നൽകുന്നത് കമ്പനിക്കാണ്. ഇവ തേങ്ങയോ കൊപ്രയോ ആക്കി വിറ്റാൽ കർഷകർക്ക് അർഹമായ ആദായം ലഭിക്കില്ല. പകരം നാളികേരത്തിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം. അതിനുള്ള ശ്രമം കമ്പനി ആരംഭിച്ചു. വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം. അതിൽ 1-ാം സ്ഥാനം വെളിച്ചെണ്ണയ്ക്ക് തന്നെ. ശേഖരിച്ച നാളികേരം ഇവിടെ തന്നെ സംസ്കരിക്കുകയാണ്. പൊതിച്ച നാളികേരം വെട്ടിയുടച്ച് തൂക്കം നോക്കുന്നു. തുടർന്ന് കൊപ്രയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. കമ്പനിയുടെ ഓഫീസ് വളപ്പിൽ ഒരു ഫാക്ടറിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ വലിയൊരു കൊപ്ര ഡ്രൈയിങ് ചേംബർ സജ്ജീകരിച്ചിട്ടുണ്ട്. വിറകും കൊതുമ്പും മടലുമൊക്കെ ഇന്ധനം പകരുന്ന ബോയിലറും തയ്യാർ. 6% ജലാംശത്തിലേക്ക് നാളികേരത്തിന്റെ പാകപ്പെടുത്തൽ. പാകമായ കൊപ്ര ഈർപ്പം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം വെളിച്ചെണ്ണ നിർമ്മാണത്തിനെടുക്കും.
വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിന് അത്യാധുനിക യന്ത്രങ്ങൾ കറ്റാനത്തെ ഫാക്ടറിയിൽ സജ്ജമാണ്. ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ മേൽനോട്ടം ഗുണമേന്മ ഉറപ്പാക്കുന്നു. 3 ഘട്ടങ്ങളിലായാണ് എണ്ണ ഉൽപ്പാദനം. എണ്ണ വേറെ, പിണ്ണാക്ക് വേറെ. ഉൽപ്പാദിപ്പിച്ച വെളിച്ചെണ്ണ ശുദ്ധീകരിക്കൽ പ്രക്രിയയ്ക്ക് ശേഷം പാക്ക് ചെയ്യുന്നു. അക്മാർക്ക് ഗ്രേഡുള്ള, കയറ്റുമതി യോഗ്യമായ, കേരളത്തിൻ്റെ ഗുണവും മണവുമുള്ള നാടൻ വെളിച്ചെണ്ണ. ഓണാട്ടുകര എന്ന ബ്രാൻഡ് നാമത്തിൽ വിപണനത്തിന് തയ്യാർ. ഇതിൻ്റെ സിഇഒ ഡോക്ടർ രമണി ഗോപാലകൃഷ്ണൻ നേരത്തെ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഡയറക്ടറായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനി കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെയൊക്കെ ഒരു അസിസ്റ്റൻസോട് കൂടി അല്ലേ, അപ്പം ഒരു കീഴിൽ വരുന്ന ഈ ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ നാളികേര കർഷകരും തെങ്ങ് കൃഷിയും ഇവരൊരു ചെറുകിട നാമമാത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെങ്കിൽ തോട്ടവിളകളിലെ മറ്റ് വിളകളെ പോലെ റബ്ബർ, അതുപോലെ തന്നെ തേയില, കാടമം, ഇതൊക്കെ ഒരു തോട്ട അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും അവരൊക്കെ വളർത്തുന്ന അവരുടെ ഉടമസ്ഥരൊക്കെ ഒരു സമ്പന്നരാണ് എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ്. തെങ്ങ് കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിപരീതമായിട്ട് നമ്മൾ ഈ ചെറുകിട നാമമാത്ര ഈ ഒരു വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ കേര കർഷകർ അങ്ങേയറ്റം അസംഘടിതരായിരുന്നു. അസംഘടിതരാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി, ഇതിനൊരു ഏത് രംഗത്ത് ചെന്നു കഴിഞ്ഞാലും അവർക്ക് തെങ്ങ് കൃഷിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനോ അതിനൊരു പരിഹാരം തേടാനോ ഒക്കെയുള്ള ഒരു ഒരു ശക്തി, ഒരു വീക്ക് സെക്ഷനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പദ്ധതികളൊക്കെ നമ്മൾ കാലാകാലങ്ങളായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും അത് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കൃഷിക്കാരുടെ ഈ ഒരു അസംഘടിത രീതി, അവരുടെ ഒരു അരക്ഷിതാവസ്ഥ തുടർന്നു കൊണ്ടേയിരുന്നു. നമ്മളിവിടെ കർഷക കൂട്ടായ്മ ഉണ്ടായപ്പോൾ നമ്മുടെ ഈ ഉൽപ്പാദക കമ്പനികളുടെ അല്ലെങ്കിൽ കർഷക കൂട്ടായ്മകളുടെ പ്രവർത്തനം കുറച്ചും കൂടെ ഒരു സരളമായി വന്നു. കാരണം സാമ്പത്തിക മായിട്ട് സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം എന്ന് പറയുന്ന സ്ഥാപനം വെഞ്ചർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് തന്ന് കമ്പനികളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇക്വിറ്റി ഗ്രാൻറ്റ്, ഓരോ കർഷകനും എടുത്ത ഓഹരിയുടെ 25% ഇക്വിറ്റി ഗ്രാൻറ്റ് തന്ന് സംസ്ഥാന ഗവൺമെൻറ് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകൾക്ക് നൽകിയ ലോണ് വളരെ ലളിതമായ, എല്ലാ കോംപ്ലക്സ് പ്രൊസീഡിയറും മാറ്റിവെച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ ഇതിൻ്റെ പിന്നെ പ്രൊസീഡിയർ ലഘൂകരിച്ച് ലോൺ തന്നിട്ടുണ്ട് നമ്മൾക്ക്. അങ്ങനെ ഈ എല്ലാ സഹായവും കൂടെ, സാങ്കേതികവും സാമ്പത്തികവുമായിട്ടുള്ള സഹായം ഈ കൂട്ടായ്മകൾക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് ഈ നിലയിൽ ഈ കമ്പനിയെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നാളികേരത്തിന് നല്ല ഒരു ഭാവി നാളെയുണ്ട്. ആ ഭാവി നമുക്കത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ നാളെ പ്രൊഡക്ഷൻ ഉണ്ടാവണം, നമുക്ക് തേങ്ങ ഉണ്ടാകണം ഇവിടെ. അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കേരരംഗം നല്ല ഒരു വൻ വിജയം മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മുന്നിട്ട് നമ്മുടെ ഇന്ത്യയും നമ്മുടെ കേരളവും കൊണ്ടുവരുവാൻ, വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വെളിച്ചെണ്ണ മാത്രം ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തിയതുകൊണ്ടായില്ല, നാട് തിരയുന്ന മറ്റ് നാളികേര ഉൽപ്പന്നങ്ങളും നിർമ്മിക്കണം. മൂല്യവർദ്ധനവ്, വൈവിധ്യവൽക്കരണം, കർഷകർക്ക് കൂടുതൽ ആദായം നേടാൻ ഈ വഴി കൂടിയേ തീരൂ. ഒപ്പം വിദേശ വിപണികളിൽ കടന്നു ചെല്ലാനും നാളികേരത്തിൻ്റെ മേക്ക് ഓവർ സഹായിക്കും. നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉൽപ്പന്നങ്ങളുടെ വിലയിടിവാണ്. ഉൽപ്പാദന ചെലവ് വളരെ ഉയർന്നിരിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര മതിയായ വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ട് കൃഷി നഷ്ടമാണെന്നുള്ള ഒരു പരിതാപമാണ് പൊതുവെ കർഷകർ പറയുന്നത്. ഇതിനൊരു പരിഹാരം വാസ്തവത്തിൽ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഉൽപ്പന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണമാണ്. ഒരു സമയത്ത് തേങ്ങ വളരെ വിലയിടിഞ്ഞ് സംസ്ഥാന കൃഷി വകുപ്പ് കൊപ്ര സംഭരണമൊക്കെ നടത്തി പച്ചത്തേങ്ങ സംഭരിച്ച് ഒക്കെയാണ്
ഈ തെങ്ങ് കർഷകരെ ഈ രംഗത്ത് പിടിച്ചു നിർത്തിയത്. പക്ഷേ അതുകൊണ്ടാവുന്നില്ല. ഈ തേങ്ങ വിൽക്കുക എന്നതിലുപരി ഇതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഒരു തെങ്ങിൽ നിന്ന് പരമാവധി ആദായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ തെങ്ങ് കൃഷിയല്ല ഏത് കൃഷിയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഈ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പുതിയ പുതിയ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റഴിച്ചുകൊണ്ട് അവർ പരമാവധി ലാഭം കൃഷിക്കാർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. പച്ചക്കറിയിലാണെങ്കിലും വാഴയിലാണെങ്കിലും അതുപോലെ മരച്ചീനി കൃഷിയിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി ഉൽപ്പന്നങ്ങൾക്ക് വില ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നടത്തുന്നതും അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ വിജയിച്ച ഒരു പരീക്ഷണമാണ്. 10-ലധികം ഉൽപ്പന്നങ്ങൾ തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തെങ്ങിൻ്റെ വരുമാനം കൃഷിക്കാർക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംരംഭത്തിലാണ് ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു മാതൃകയാണ്, നമുക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു സംഗതിയാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നീ നാടൻ പേരുകളും സ്വന്തം. കാലദേശങ്ങൾക്കതീതമായി ഇന്നും തലമുറകൾക്ക് പരിചിതമായ നാളികേരത്തിൻ്റെ അമൃത്. പച്ചതേങ്ങയിൽ നിന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ചിരകിയ തേങ്ങ പ്രസ്സിംഗ് യന്ത്രത്തിൽ നിറച്ച് പിഴിഞ്ഞ് പാലെടുക്കും. ഈ തേങ്ങാപ്പാലിൽ നിന്നുമാണ് വെർജിൻ ഓയിലിൻ്റെ നിർമ്മാണം, അതും പാരമ്പര്യവിധി പ്രകാരം. ഓട്ടുരുളിയിൽ തേങ്ങാപ്പാലൊഴിച്ച് ചുവട്ടിൽ തീയിട്ട് യഥാവിധി തയ്യാറാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഗുണമേന്മയിൽ ഒന്നാം തരമാണ്. ഇവിടെ ഇപ്പം വെളിച്ചെണ്ണ മാത്രമല്ല പല ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധനവും അതുപോലെ തന്നെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ കൂടാതെ തേങ്ങയിൽ നിന്നും നമ്മൾ തേങ്ങയുടെ ചിപ്സ്, നാളികേര കുക്കീസ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അഥവാ തൂൾ തേങ്ങ എന്ന് പറയും, അതുപോലെ അവലൂസ് പൊടി, ഇഞ്ചി മിക്സ്, തീയൽ മിക്സ്, ചമ്മന്തിപ്പൊടി, തേങ്ങ വെള്ളത്തിൽ നിന്ന് സ്ക്വാഷ്, നാളികേര കേക്ക്, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനും നല്ല വിപണിയുണ്ട്, നല്ല കൺസ്യൂമർ അക്സെപ്റ്റൻസ് ആണ് നമുക്ക്. നമ്മളിത് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നോളജി ആരുടെയെങ്കിലും ഇപ്പോൾ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ടെക്നോളജിയാണോ? നാളികേര വികസന ബോർഡിൽ നിന്ന് ലഭ്യമായ എല്ലാ സാങ്കേതിക വൈദഗ്ധ്യവും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രഡീഷണലായിട്ടുള്ള ഉൽപ്പന്ന രീതികൾ നമ്മൾ അവലംബിക്കുന്നുണ്ട്, ഏതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നു. പക്ഷേ എല്ലാത്തിലും ഈ ക്വാളിറ്റി എന്ന ഒരു ആസ്പെക്റ്റിന് നമ്മൾ വളരെയധികം ഊന്നൽ നൽകുന്നു. വെളിച്ചെണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ അംഗങ്ങളായിട്ടുള്ള കർഷകരിൽ നിന്നും നാളികേരം സംഭരിക്കുകയും ആ നാളികേരം ആധുനിക കൊപ്ര ടയറിൽ ഇട്ടുണക്കി, അതായത് അഴുക്കും മാലിന്യവും ഇല്ലാതെ തുറസായ സ്ഥലത്തിട്ടുണക്കുമ്പോൾ ഉണ്ടാകാവുന്ന അന്തരീക്ഷ മലിനീകരണങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആധുനിക കൊപ്ര ടയറിൽ നാളികേരം ഉണക്കി നല്ല ശുദ്ധമായിട്ടുള്ള FAQ ക്വാളിറ്റി, 6% മോയ്സ്ചർ കണ്ടൻ്റ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അടിയുറച്ച് നിന്നുകൊണ്ട് ഗുണമേന്മയുള്ള കൊപ്ര ഉണ്ടാക്കി ആ കൊപ്ര നമ്മളിവിടെ ആട്ടി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു മാലിന്യമോ ഒരു കലർപ്പോ ഇല്ലാതെ 100% പ്രകൃതിദത്തവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. മനുഷ്യപ്രയത്നത്തിനൊപ്പം പരമാവധി യന്ത്രവൽക്കരണത്തിനും ഓണാട്ടുകര CPC ശ്രമിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഈ കണിശത പ്രകടമാണ്. നാളികേര ചിപ്സ് നിർമ്മാണത്തിന് തേങ്ങ പൊട്ടിക്കുന്നത് പോലും വേറിട്ട രീതിയിലാണ്. വെട്ടിത്തുറക്കാതെ യന്ത്രസഹായത്താൽ ചിരട്ട പൊട്ടിച്ചെടുക്കുന്നു. ഇങ്ങനെ പൊട്ടിക്കുന്നത് നാളികേരത്തിന് പുറത്തെ തവിട്ട് തൊലി ചുരണ്ടിക്കളയാൻ എളുപ്പമാക്കും. തുടർന്ന് യന്ത്രസഹായത്താൽ ചെറുതായി അരിച്ചെടുക്കുന്ന നാളികേരത്തിൽ ഉപ്പ് ചേർത്തോ മധുരം ചേർത്തോ ചിപ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കും.
ഇപ്പം നമ്മുടെ ഈ കോക്കനട്ട് ഫാമ പ്രൊഡ്യൂസർ കമ്പനി കേരളത്തിലെ ഒരു കുറേ കമ്പനികൾ എടുത്താൽ ഏകദേശം മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ ഒരു വിജയത്തിൻ്റെ രഹസ്യം? സാധാരണഗതിയിൽ കർഷകർ, തെങ്ങ് കർഷകർ, അവർക്കൊരു കൂട്ടായ്മയില്ല, ഒറ്റപ്പെട്ട് കിടന്ന ഒരു മേഖല. ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം കൂടി ചേർന്ന് CPS ഫെഡറേഷനും അതുപോലെ കമ്പനിക്കും രൂപം കൊടുത്തത്. അതുവഴി കർഷകർക്കൊരു ആവേശമുണ്ടായി. ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ കൂടി പോയി കഴിഞ്ഞാൽ കാർഷിക രംഗത്ത് പുറന്നോട്ട് പോയ നാളികേര കർഷകർക്ക് നല്ല വില കിട്ടുമ്പോൾ തെങ്ങ് കൃഷിക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ അവരെയെല്ലാം ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടും കർഷകരുടെ സഹായത്തോടും കൂടിയാണ് ഈ കമ്പനിക്ക് രൂപം കൊടുത്തത്. ഇപ്പം ഏതൊരു കമ്പനിയുടെയും വിജയം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ഏതെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു കമ്പനി ചെയ്തു വരുന്നത്? ഗുണനിലവാരത്തിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും, ഒരു കോംപ്രമൈസും ഞങ്ങൾക്കില്ല. 4000 ചെറുകിട നാളികേര കർഷകരുടെ വലിയ ഒരു സംരംഭം, ഈ കൂട്ടായ യജ്ഞത്തിൽ ഇതിൻ്റെ ക്വാളിറ്റി നന്നായി മെയിൻറ്റെയിൻ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം നിർബന്ധമുണ്ട്. അതിൽ ഏറ്റവും അധികം സഹായിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ ഞങ്ങളുടെ CEO ഞങ്ങളെല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ സംരംഭമായതുകൊണ്ട് മായം എന്ന് പറയുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഏറ്റവും അധികം കുഴപ്പമുള്ളത് മായമാണ്. 100+ ബ്രാൻഡുകൾ ഈ സംസ്ഥാനത്ത് തന്നെ നിരോധിച്ചു. ഒണാട്ട് വരെ വെളിച്ചെണ്ണ ഈ മാർക്കറ്റിൽ നിന്ന് മുന്നിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ്. ഓണാട്ടുകര നാളികേര കമ്പനി 10 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു. ഇതിൽ പലതും വിദേശ രാജ്യങ്ങളിൽ പോലും വൻ ഡിമാൻഡുള്ളവയാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റെഡിമെയ്ഡ് കറിക്കൂട്ടുകൾ വീട്ടമ്മമാരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. തീയൽക്കൂട്ട്, ചമ്മന്തിപ്പൊടി, ഇഞ്ചിക്കറി എന്നിവ കേരളത്തിൻ്റെ തനതു രുചിയും മണവും കൈപുണ്യവും കൊണ്ട് ഏറെ ആരാധകരെ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. അവലോസുപൊടിയും ജനപ്രിയം തന്നെ. കുക്കീസും നാളികേര സ്ക്വാഷും ന്യൂ ജെൻ തലമുറയെ ലക്ഷ്യമിട്ടാണ്. സ്പെഷ്യൽ നാളികേര കേക്കും ഒന്ന് രുചിച്ചാൽ ആർക്കും ഇഷ്ടമാകും. രുചിയുടെ വൈവിധ്യങ്ങളാൽ മലയാളികൾ ഉള്ളിടത്തൊക്കെയും സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി. ഇപ്പോൾ ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം, അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും, പക്ഷേ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാർക്കറ്റിംഗാണ്. ഈ ഒരു മാർക്കറ്റിങ്ങിനായിട്ട് എന്ത് സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾ അനുവർത്തിക്കുന്നത്? ഞങ്ങൾ ഹോൾസെയിൽ ഡീലർഷിപ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞങ്ങൾ റീറ്റെയിൽ ഷോപ്പുകളിലാണ് പ്രധാനമായും. അതിലെല്ലാം മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ക്വാളിറ്റിയുടെ മെയിൻ്റനൻസാണ്. അതുകൊണ്ടാണ് ഈ വലിയ ഈ സമൂഹത്തിൽ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ ഇടയിൽ ഓണാട്ടുകാരെ വെളിച്ചെണ്ണ കിട്ടിയ അക്സെപ്റ്റൻസ്. അതാണ് അതിനൊരു ഉദാഹരണമാണ് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലെ ഏറ്റവും അധികം ഡിമാൻഡുള്ളത് ഈ ഉരുക്ക് വെളിച്ചെണ്ണയ്ക്കാണ്. അതിന് നല്ല ഡിമാൻഡാണ്. അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും എല്ലാം അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഇനിയും മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ അക്മാർക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പോർട്ട് രംഗത്തേക്ക് ഞങ്ങൾ കടക്കുവാൻ പോകുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, അമേരിക്ക, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ മലയാളികളായ ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഏജൻസിക്ക് വേണ്ടി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. കമ്പനി രൂപീകരിച്ചിട്ട് അധികകാലമായിട്ടില്ല. ബാലാരിഷ്ടതകൾ ഏറെയുണ്ട്. അവയിൽ പ്രധാനം മൂലധനത്തിൻ്റെ കുറവാണ്. 10 കൊപ്ര പ്രതിദിനം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഫാക്ടറിയിൽ ഇപ്പോൾ ഉപഭോഗം വളരെ താഴെയാണ്. വിപണിയിൽ നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളോടൊപ്പം മത്സരിച്ച് വില കുറച്ച ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യേണ്ടി വരുന്നതും ബാധ്യതയാകുന്നു. കമ്മീഷൻ കുറവായതിനാൽ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഡീലർമാർ മടി കാണിക്കുന്നു എന്ന പരാതിയുമുണ്ട്. തൽക്കാലം റീറ്റെയിൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉൽപ്പന്നങ്ങൾ നേരിട്ട് നൽകുകയാണ്.
കൂടാതെ കമ്പനിയുടെ തന്നെ സെയിൽസ് പോയിന്റുകളുമുണ്ട്. പ്രവർത്തന മൂലധനം ലഭ്യമായാൽ ഈ ബാലാരിഷ്ടതകൾ മറികടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കമ്പനി അധികൃതർ. ഒപ്പം ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് എപ്പോഴും ജനങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ തേടിയെത്തും എന്ന ശുഭാപ്തി വിശ്വാസവും ഇവർ കാത്തു സൂക്ഷിക്കുന്നു. അതെ, ഗുണമേന്മയെ ജനം തിരിച്ചറിയാതെ പോകില്ലല്ലോ. ഈ കർഷക കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ രമണി ഗോപാലകൃഷ്ണൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, വെട്ടിക്കോട് പി ഒ, കറ്റാനം, ആലപ്പുഴ ജില്ല. ഫോൺ 944-970-96553. ഓണാട്ടുകര കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ വിശേഷങ്ങളാണ് കൃഷിദീപത്തിൽ നിങ്ങൾ ഇതുവരെ കണ്ടത്. കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന കമ്പനികളാണ് ഇനി നമുക്ക് ആവശ്യം. ഇതിന് സർക്കാർ പലവിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ സാമ്പത്തികമാണ് പ്രശ്നം. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇത്തരം സംരംഭകർക്ക് പലിശ കുറച്ച് വായ്പ നൽകുകയാണെങ്കിൽ പുതിയൊരു കാർഷിക വിപ്ലവം നമ്മുടെ നാട്ടിലുണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ, കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർ കൂടുതൽ വരുമാനം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക കേരളത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.